ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ പടുകൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പണ്ട് കാലങ്ങളിലാണ് ഈ കൂട്ടാൻ അധികമായിട്ട് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെ ഉണ്ടാക്കാറില്ല, ചില ആളുകളെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ആ കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ളത് നമുക്ക് തോട്ടത്തിൽ പോയിട്ട് ശേഖരിക്കാം. അപ്പോൾ കൂട്ടാൻ വെക്കാനുള്ളവയൊക്കെ ഞാൻ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതൊക്കെ: പച്ചക്കായ, പപ്പായ, മാണിത്തട്ട, ചേമ്പ്, ചേമ്പിൻ്റെ വിത്ത്. ഇനി ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ അവയൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാണിത്തട്ട ഞാൻ വേറെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഈ മാണിത്തട്ടയുടെ കറ പോവാൻ വേണ്ടിയാണ്. അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ നമുക്ക് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് വേവിച്ചെടുക്കുക. 3 വിസിൽ മതിയാവും. കഷ്ണങ്ങൾ റെഡിയാവുമ്പോഴേക്കും ബാക്കിയുള്ള റെസിപ്പി റെഡിയാക്കിയെടുക്കാം. അതിനാവശ്യമുള്ളത് ഒരു തേങ്ങ ചിരകിയത്, 3-4 ചെറിയ ഉള്ളി, 5 വെളുത്തുള്ളി, കാന്താരി മുളക്, വേപ്പിനില, ചെറിയ ജീരകം. ഇത് ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരക്കേണ്ട, ചെറിയ തോതിൽ അരച്ചാൽ മതി. തോരനൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ അരക്കൂലേ, ആ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതാ ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് വേപ്പിനില ഇടുക. വേപ്പിനില മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുക. ഇത് നന്നായി ഇളക്കിയതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ദാ ഇതുപോലെ നന്നായി ഇളക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പടുകൂട്ടാൻ റെഡിയായിട്ടുണ്ട്. ചൂടുള്ള കഞ്ഞിയും കൂട്ടാനും റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.